സഫാന്റെ ജോലി ഇങ്ങനെ വീണ ആളുകൾ രക്ഷപ്പെടുത്തലല്ലേ. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ സഫ്വാൻ മുട്ടുകുത്തിച്ച ഒട്ടകത്തിന്റെ പുറകിൽ സഫ്വാന്റെ പിന്നിൽ കയറിയിരുന്നു. രണ്ടുപേരും കൂടെ യാത്രയാവുകയാണ്. അങ്ങനെ മദീനയിലെത്തുമ്പോൾ ഏതാണ്ട് ഉച്ച സമയമാണ്. നട്ടുച്ച നേരത്ത് സഫ്വാൻ എന്ന ചെറുപ്പക്കാരന്റെ കൂടെ മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചെറുപ്പക്കാരിയായ ആയിഷ മദീനയിൽ വന്നിറങ്ങിയിട്ട് റസൂലുള്ളാന്റെ വീട്ടിലേക്ക് പോകുന്നത് കണ്ട കപട വിശ്വാസികളായ ചില ആളുകൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ആരോപണം പറഞ്ഞു. ആയിഷ സഫ്വാന്റെ കൂടെ ഇരുന്ന് രാത്രി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, തോനൊന്നും പറയണ്ടല്ലോ. യുദ്ധത്തിന് പോയ ആയിഷ സഫ്വാന്റെ കൂടെയാണ് രാത്രി കഴിച്ചത്. ഇതാണ് പ്രചരിച്ചു മദീനയിൽ. അബ്ദുല്ലാഹി ഇബ്നു ഉബൈയുമ സുലൂൽ എന്ന് പറയുന്ന കപട വിശ്വാസികളുടെ നേതാവാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രചാരകനായതും. അള്ളാഹുവിന്റെ ഹബീബായ റസൂലിനെ വിഷമിപ്പിക്കാൻ കിട്ടിയ ഒരു ചാൻസ് മുതലെടുത്തതും. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ നിഷ്കളങ്കരായ ചില സഹാബികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മിത്രമായിരുന്ന ഹസാൻ ഇബ്നു സാബിത്തും മിസ്തഹബിന് അസാസും ഉൾപ്പെടെയുള്ള സഹാബികൾ അതിൽ കുടുങ്ങിപ്പോയി. ഈ വാർത്ത മദീനയിൽ ആകെ പ്രചരിച്ചു. റസൂലുള്ളാഹിയും വിവരറിഞ്ഞു. പക്ഷെ ആയിഷ ബീവിക്ക് അതൊന്നും അറിയില്ല കേട്ടോ, തെരിയില്ലല്ലേ. മദീനയിൽ ആകെ കിടിലം കൊള്ളിക്കുന്ന വിധം ആയിഷ ബീവിയെ കുറിച്ചുള്ള വ്യഭിചാരാരോപണം വലിയ പ്രശ്നമായി. അള്ളാഹുവിന്റെ റസൂലാണെങ്കിൽ ആകെ വിഷമിച്ചു. കാരണം എന്തു ചെയ്യും? അള്ളാഹുവിന്റെ റസൂലിനെ എന്റെ ഭാര്യ കുറ്റകാരത്തിയല്ല എന്ന് ജനങ്ങളോട് വെറുതെ പറയാൻ പറ്റുമോ? ആളുകൾ പറയില്ലോ സ്വന്തം കാര്യം വന്നപ്പോ റസൂലുള്ളാഹിക്ക് പ്രശ്നമല്ല എന്ന്. പിന്നെ ഈ മുനാഫിക്കുകൾ അത് പറയില്ലേ? അവനവന്റെ കാര്യം വന്നപ്പോ റസൂൽ നിസ്സാരാക്കി എന്ന് പറയില്ലേ? വിവാഹിതയാര് പെണ്ണ് വ്യഭിചാരാരോപണത്തിൽ പെട്ടാൽ അതിന്റെ ശിക്ഷ കഠിനമാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അപ്പൊ ഇത്രയും ഗൗരവമുള്ള ഒരു കുറ്റം സ്വന്തം ഭാര്യയെക്കുറിച്ച് വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അതിൽ നിന്ന് ഊരിച്ചാടിയെന്ന് യഥാർത്ഥം അള്ളാഹുവിന്റെ റസൂൽ അറിയാമെങ്കിൽ പോലും അത് അള്ളാഹുവിന്റെ വിധി വരുന്നതിന് മുമ്പ് പറഞ്ഞു പോയാൽ കപട വിശ്വാസികൾ ദുരുപയോഗം ചെയ്യുമെന്നതിനാൽ അള്ളാഹുവിന്റെ റസൂൽ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് തന്നെ കഴിച്ചുകൂട്ടി. ഒരു മാസക്കാലം, ഒരൊറ്റ മാസം. എല്ലാവർക്കും അറിയാം, ആയിഷ ബീവിക്ക് മാത്രമേ സംഭവം അറിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ആത്മമിത്രമാണ്, ആയിഷ ബീവിന്റെ ഉപ്പയാണ്. സംഭവം അറിയും. സിദ്ദീഖിന്റെ മഹതിയായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭാര്യ ആയിഷ ബീവിന്റെ ഉമ്മാക്ക് കഥയറിയാം. മദീനത്തുള്ള എല്ലാവർക്കും അറിയാം. ആകെ മദീനെ ഇളകി മറിഞ്ഞു. റസൂലിനാണെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. വഹി വരണ്ടേ? ഒരു മാസത്തിന് വഹിയിന്റെ യാതൊരു വർത്താനമില്ല. ഒരു മാസം കഴിഞ്ഞപ്പോ ആയിഷ ബീവി പറയാണ്, ഒരു ദിവസം എന്റെ വീട്ടിൽ ഉമ്മു മുസ്തഫ വരാറുണ്ട്. ഉമ്മു മുസ്തഫിന്റെ പണി എന്താന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കൊണ്ടുപോകുക, അന്ന് ഈ മുടി ചീയെന്നാക്കുക, കുളിപ്പിച്ചു കൊടുക്കുക, അതിനൊക്കെ പഴയ കാലത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, വേലക്കാരത്തികളെ സഹായികളൊക്കെ ഉണ്ടാവുമല്ലോ പെണ്ണുങ്ങൾക്ക്. അപ്പൊ എന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന ആളാണ് ഉമ്മു മുസ്തഫ. ഉമ്മു മുസ്തഫ എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട്, കുളിപ്പിച്ച് നന്നാക്കാനും മുടിയൊക്കെ ചെയ്യിത്തരാനും എണ്ണട്ട് കോതാനെല്ലാം കൂടി വേണ്ടിയിട്ട് പരിയെന്ന് ചെയ്യില്ല. കാരണം അന്നത്തെ പരാന്നൊക്കെ പറഞ്ഞാൽ ആകെ ഒരു മുറിയല്ലേ എല്ലാത്തിനും കൂടി ഉള്ളത്, അവിടെ ഇതിനെല്ലാം കൂടി സൗകര്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി കുറച്ച് ദൂരെ മദീനന്റെ പ്രാന്തപ്രദേശത്തേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് മുടിയൊക്കെ ചീകി കോതി എണ്ണയ്ക്കെ തേച്ച് വൃത്തിയാക്കി പോരുന്നിടയില് ഉമ്മു മുസ്തഫ പറഞ്ഞു, മിസ്തഹന്റെ കാര്യം, മുസ്തഫിന്റെ മകനാണ് മിസ്തഹ്, മിസ്തബിൻ അസാസ്, മിസ്തഹന്റെ കാര്യം വളരെ മോശം തന്നെയാണ് എന്ന് പറഞ്ഞു. ഭായ്ഷാബി പറഞ്ഞു, മിസ്തഹ നല്ലൊരു സഹാബിയല്ലേ, നിങ്ങൾ എന്താ മകനെ പറ്റി ഇങ്ങനെ മോശമായിട്ട് പറയുന്നത്? അപ്പൊ ആയിഷാബീവിനോട് ഉമ്മ മിസ്തഹ ചോദിച്ചു, നിങ്ങൾ വിവരമൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന്. ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ, എന്താ പ്രശ്നം? മിസ്തഹ പ്രചരിപ്പിച്ച പറഞ്ഞ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഉമ്മ മിസ്തഹ ഈ വിഷയം പറയുന്നത്, ആയിഷ ബീവിനെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ട്. ഒരു മാസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ തന്നെ ആയിഷ ബീവി യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന് ഏതാണ്ട് ഒരു മാസത്തോളം ശരിക്കു പറഞ്ഞ രോഗിയായിട്ടാണ് വീട്ടിലിരിക്കുന്നത്. പക്ഷെ റസൂലുള്ളാന്റെ പെരുമാറ്റത്തിൽ വന്ന ആ വ്യത്യാസം അപ്പോഴാണ് ആയിഷ ബീവി ചിന്തിക്കുന്നത് ശരിയാണെന്നാൽ. ഒരു മാസമായിട്ട് പതിവ് പോലെ അള്ളാഹുവിന്റെ റസൂൽ സ്നേഹത്തോടെ എന്നോട് സംസാരിക്കുന്നില്ലല്ലോ, വെറും എന്താണ് ആയിഷ വിവരം, എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കും എന്നല്ലാതെ ഒരു പഴയതുപോലുള്ള സ്നേഹപ്രകടനം റസൂലുള്ളയിൽ നിന്ന് കാണാതിരുന്നതിന്റെ യഥാർത്ഥ കാര്യം എന്താണ് എന്ന് അപ്പോഴാണ് ആയിഷ ബീവി ചിന്തിക്കുന്നത്.
അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തോന്നി, ഏതായിരുന്നാലും ഇതിങ്ങനെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കുന്നതിൽ കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂലിലേക്ക് വന്നപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, ഞാൻ ഉപ്പാന്റെ പേരിക്ക് പോട്ടെ എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ റസൂല് സമ്മതം കൊടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സ്വന്തം വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വരുമ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മട്ടൻ തട്ടിന്റെ മുകളിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ താഴെ മുറിയിലുണ്ട്. ഉമ്മയുടെ അരികിൽ ചെന്നിട്ട് ആയിഷ ബീവി ചോദിച്ചു, ഉമ്മാ, എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം പറയുന്നത് കേൾക്കുന്നുണ്ട്, ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഉമ്മ ചോദിക്കുന്നത്, മോളെ നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? ആയിഷ ബീവി പറഞ്ഞു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഉമ്മാ. ആ സമയത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല തങ്ങൾ താഴെ ഇറങ്ങി വന്നു. ഉമ്മയും ഉപ്പയും കൂടി ആയിഷയോട് ചോദിച്ചു, ആയിഷ, വമ്പിച്ച കോലാഹലങ്ങൾ മദീനയിൽ നടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലാണെങ്കിൽ വളരെ വിഷമത്തിലും ദുഃഖത്തിലുമാണ്. ഇതിന്റെ തീരുമാനമാണെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുമില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നീ ഞങ്ങളോട് പറയണം. ആയിഷ ബീവി, ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലുള്ള അതേ വിശദീകരണം ഉപ്പയോടും വാപ്പയോടും നൽകി. എന്നിട്ട് മഹതിയായ ആയിഷ ബീവി പറഞ്ഞു, ഉപ്പയോട്, ഉപ്പാ, സഫ്വാന്റെ വായിൽ നിന്ന് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഇസ്തിർജാഅന്റെ കലിമത്തല്ലാതെ ഞാനൊരു വാക്ക് പോലും മദീനയിലെത്തുന്നത് വരെ കേട്ടിട്ടില്ല ഉപ്പാ. ഞാൻ സഫ്വാന്റെ മുഖം കണ്ടിട്ടില്ല, സഫ്വാൻ എന്റെ മുഖവും കണ്ടിട്ടില്ല. ആദ്യത്തെ ആ ദർശനമല്ലാതെ പിന്നെ സഫ്വാൻ എന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഉപ്പാ. സഫ്വാന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. ഒരു വാക്ക് എന്നിൽ നിന്ന് സഫ്വാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം, നിങ്ങൾ സമ്പൂർണമായ പർദ്ദ ധരിക്കണം എന്നുള്ള ആയത്തിറങ്ങിയതിന്റെ ശേഷം, വീടുകളിൽ ഒതുങ്ങിയിരിക്കണമെന്നുള്ള ആയത്തിറങ്ങിയതിനു ശേഷം ഉണ്ടായ സംഭവമാണ്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലിന്റെ സഹധർമ്മിണിയായ 14-കാരിയായ ആയിഷ ഏകാന്തമായ ആ യാത്രയിൽ പെരുമാറിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച സ്വാലിഹാത്തുകളായ സ്ത്രീകളുടെ ജീവിതത്തിന്റെ രീതിയാണത്. അത്രമാത്രം ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിട്ട് പോലും എന്താണ് ഇവിടെ കുടുങ്ങിയത് എന്നോ, എന്താണ് സംഭവിച്ചത് എന്നോ, അല്ലെങ്കിൽ ഒറ്റപ്പുറത്തേക്ക് കയറിക്കോ എന്നോ ഒരു വാക്ക്